നമ്മളേതായാലും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വനിതാ ദിനം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന അവസരങ്ങളും ഉണ്ട്. അതെ അതെ, പക്ഷേ ഈ ഒരു ഇന്ത്യയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ ഇന്ന് ഇന്ത്യ ഫോർത്ത് മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് ഫോർ വുമൺ ആണ്. തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം തന്നെ. അതെ അതെ, പക്ഷേ ലോകരാഷ്ട്രങ്ങളിൽ നാലാമത്തെ സ്ഥാനം, അതും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ, അത് ഇന്ത്യക്കാണ് എന്ന് പറയുന്നത്. അതെ, പക്ഷേ ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ ഇന്ത്യ ഇന്ത്യയിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം, പണ്ട് സ്വയംവരം സ്ത്രീകളായിരുന്നു അവരുടെ വരന്മാരെ നിശ്ചയിച്ചിരുന്നത്, അതിനുള്ള കംപ്ലീറ്റ് അതോറിറ്റി അവർക്കായിരുന്നു. മാത്രവുമല്ല സ്ഥിതി സൃഷ്ടി സംഹാരം മൂന്ന് ദേവന്മാരുടെ കയ്യിലായിരുന്നെങ്കിലും അവര് മൂന്ന് ദേവന്മാരുടെ കയ്യിലായിരുന്നു. അപ്പോ ശരിക്കും എന്താണ് ധനകാര്യവും പിന്നെ നോളജും കൈകാര്യം ചെയ്തിരുന്ന ഒരു സംസ്കാരം കൂടി നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യയിലെ ഓരോ വ്യക്തിയും തന്നെയാണ് ഇന്ത്യ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചൈൽഡ് മാരേജ്, സതി എന്നിങ്ങനെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന, ഇതൊക്കെ നിരോധിച്ചെങ്കിൽ പോലും പല ഭാഗങ്ങളിലും ഇതൊക്കെ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ഈവിൾ എന്ന് പറയുന്ന സ്ത്രീധനം, അതിനെതിരായി പോരാടിക്കൊണ്ട് തന്നെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പൊതുവെ പഴയ വീടുകൾ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉള്ളപ്പോൾ അവർ പറയുന്ന കേൾക്കാം ആ കുട്ടിക്ക് ആരെങ്കിലും കൈവശം കൊടുത്തതാണ് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. ഈ കൈവശം എന്നൊന്ന് എങ്ങനെ അങ്ങനെ ഒരു കാര്യം ജ്യോതിഷത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മറികടക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഈ കൈവശം എന്ന് പറയുന്നത് തന്നെ സാധാരണ രീതിയിൽ നമ്മൾ രാശി വെച്ച് നോക്കുകയോ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ പ്രശ്നം വയ്ക്കാൻ വരുമ്പോൾ ഒരാൾ വരുമ്പോൾ തന്നെ ഉദയാരൂഢ ചന്ദ്രനാം എന്ന് പറഞ്ഞ പോലെ ഉദയം കൊണ്ടും ആരൂഢം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കും എന്നതിൽ തന്നെ ആ ഉദയത്തിൻ്റെ അല്ലെങ്കിൽ രാശി വെച്ച് കിട്ടുന്നതിൻ്റെ നാലിലോ അഞ്ചിലോ ഏഴിലോ എട്ടിലോ രാഹുവോ ഗുളികനോ വന്നാലാണ് ഈ വന്നിരിക്കുന്നവർക്ക് കൈവശം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നത്. പ്രമാണം തന്നെ നാലഞ്ച് ഏഴ് അഷ്ടമി രാഹു മാന്തി നിൽക്കുകിൽ ക്ഷോളഭുക്തി ചൊല്ലിടാമെന്നാണ് പറയുക. ക്ഷോളഭുക്തി എന്നാൽ കൈവശം. അപ്പോൾ കൈവശം എന്ന് ചിലർ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ഈ സംഭവമൊക്കെ ഉണ്ടോ കൈവശം എന്ന് പറഞ്ഞാൽ ഇതെന്തോ വിഷമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വച്ചിരിക്കുക, കൈവശം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിഷമല്ല. കൈവശം എന്ന് പറയുന്നത് ഒന്നുകിൽ ആരെങ്കിലും വശീകരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പൂജാരിമാരെ കൊണ്ട് നമുക്ക് ജപിച്ചു തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്, അതാണ് ശരിക്കും കൈവശം. ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതായത് അതിൽ മന്ത്രസിദ്ധിയുടെ പൂർണ്ണത ഉണ്ടാവും, അതുകൊണ്ടാണ് അത് വിഷമായിട്ട് മാറുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് പഴം ജപിച്ച് വാങ്ങിക്കുക, അതൊരു പഞ്ചസാര ജപിച്ചു കൊടുക്കുക, മിഠായി ജപിച്ചു കൊടുക്കുക, സ്വീറ്റ്സ് കൂടുതലും നടക്കുന്നത് ഈ പറഞ്ഞ സ്വീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൈവശം ജപിച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കൈവശം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് മാനസിക വിഭ്രാന്തിയായിട്ട് മാറും കൈവശദോഷം വന്ന്, ചിലർക്ക് കൈവശം വന്നു കഴിഞ്ഞാൽ അമിത മദ്യപാനമായിട്ട് മാറും. ഇത് രണ്ടും ഇതിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ നമ്മളൊക്കെ അവിടെ നമ്മുടെ പൂജാക്രമത്തിലൊക്കെ നമ്മൾ മദ്യപാനമൊക്കെ മാറ്റുന്നതാണ്, അല്ല വെറുതെ ഇരുന്ന് പറയുന്നതല്ല, എത്ര കൊടിയ മദ്യപാനമാണ് നമുക്ക് മാറ്റാം. അപ്പോൾ അവർ മദ്യപാനം മാറ്റിയിട്ട് അവർ സ്വയം വിട്ടുമാറും. ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം അവർ വിളമ്പി കൊടുക്കാറില്ലാണ്ട് അവർ കഴിക്കില്ല, ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് വരുത്താം. അല്ലാതെ പലയിടത്തൊക്കെ കൊണ്ടുപോയി അത്ര ദിവസം ധ്യാനിച്ചു ഇത്ര ദിവസം ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പൂർണ്ണതയിൽ മാറില്ല. തൽക്കാലം ഒരു കൗൺസിലിംഗ് നടക്കുന്ന പോലെ ഒന്ന് മാറി നിൽക്കുന്നല്ലാതെ കണ്ട് വീണ്ടും ഈ സാധനം കാണുന്ന നേരത്തെ അവർക്കൊരു ആകാംക്ഷയും ആക്രാന്തമൊക്കെ വരും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് അവർ ഒഴിച്ചു കൊടുത്താൽ പോലും അവർ കഴിക്കില്ല, കാരണം അവർക്ക് അതിൽ നിന്ന് പൂർണ്ണ വിമുക്തി, ഈ ബാധ നിന്നതുകൊണ്ടാണ് ഇവരിത് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസൊക്കെ നമ്മൾ ഒത്തിരി മാറ്റി കൊടുത്തിട്ടുണ്ട്, കൈവശം വന്നതുകൊണ്ടും പിന്നെ പിതൃവിൻ്റെ ദോഷമുള്ളതുകൊണ്ടും ചാത്തൻ്റെ ഉപദ്രവം കൊണ്ടൊക്കെയാണ് സാധാരണ രീതിയിൽ അമിതമായ മദ്യപാനമൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ മാറ്റി കൊടുക്കുന്നൊരു കർമ്മമാണ്. അപ്പോൾ ഇതിൽ തന്നെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ദത ഫീലാവും, ഒരു ചൊടി ഉണ്ടാവില്ല, കാരണം എന്ത് ചെയ്യുമ്പോഴും ഒരു ഉദാസീന ഭാവം, അത് എത്ര പ്രഗത്ഭരായാലും ശരി സാധാരണക്കാരായാലും ശരി ഇതെല്ലാം അവർക്ക് തന്നെ ഫീലാവും. അങ്ങനെ ഫീലാവുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നിട്ടുണ്ടാവാം. ഇത് ഒന്ന് നമ്മളെ വശീകരിക്കാൻ തരാം, അതല്ലെങ്കിൽ ശത്രു നമ്മളെ നശിപ്പിക്കാനും തരാം. ഏത് രീതിയിൽ വന്നാലും ദോഷമാണ്, അല്ലാതെ ഗുണമില്ല. ഈ വശത്തിന് തരുന്ന കൈവശം കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അതവിടെ വിട്ടുപോകും, അല്ലാത്ത കേസാണെങ്കിൽ അതവിടെ കിടക്കും. അത് ചിലപ്പോൾ തലമുറ വരെ പിന്നാലെ വരും, അതായത് നമ്മുടെ പിതാവിന് വന്ന കൈവശദോഷം നമ്മുടെ പിന്നാലെ വരും. പിന്നെ ഇതിൽ സംഭവിക്കുന്ന വേറെ കാര്യം, ഈ കൈവശം സംഭവിച്ചാൽ ചിലയിടത്തൊക്കെ ഛർദ്ദിച്ചൊക്കെ കളയുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ ഛർദ്ദിച്ച് കളയുന്നുണ്ട്, ചില വീടുകളിൽ ഛർദ്ദിച്ച് കളയുന്നുണ്ട്.
അപ്പോൾ അവരൊക്കെ ധരിച്ചിരിക്കുന്നത് കൈവശം ഛർദ്ദിച്ചാൽ പോകുമെന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ഛർദ്ദിച്ചാൽ പോകുമെന്ന് നമ്മളും പറയുന്നുണ്ട്. കാരണം നമ്മുടെ വയറിൻ്റെ അകത്ത് എടുക്കുന്ന ഭക്ഷണ പദാർത്ഥം ഛർദ്ദിച്ചാൽ പോകും. ഇത് ഞരമ്പുകളിലേക്കോ രക്തത്തിലേക്കോ മജ്ജയിലേക്കോ മാംസത്തിലേക്കോ കയറി കഴിഞ്ഞാൽ ഛർദ്ദിച്ചാൽ പോകും. അപ്പോൾ അങ്ങനെ വരണ കൈവശദോഷം മാറണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് ഞങ്ങളൊക്കെ ആവാഹിച്ച് കളയുക ചെയ്യുന്നത്, സാധാരണ ദോഷങ്ങൾ ആവാഹിക്കുന്ന പോലെ കൈവശദോഷം അങ്ങ് ആവാഹിച്ച് കളയും. അപ്പോൾ ഇത് തന്നെ കൈവശം മാറ്റുന്നതിന് പഞ്ചഗവ്യം സേവിക്കുക എന്ന് പറയും. പഞ്ചഗവ്യം സേവിച്ചാലും കൈവശദോഷം മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പഞ്ചഗവ്യം എന്ന് പറയുന്നത് പല വൈദ്യശാലകളിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ പഞ്ചഗവ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു പശുവിൻ്റെ തന്നെ ആയിരിക്കണം ഈ പഞ്ചഗവ്യം എന്ന് പറയുന്ന സാധനം. അല്ലാതെ പല രീതിയിലുള്ള പശുക്കളുടെ നിന്ന് എടുത്തിട്ടൊന്നും ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ പഞ്ചഗവ്യം സേവിച്ചാൽ മാത്രം പോരാ, അതിന് നീലകണ്ഠത്രയേശ്വരി മന്ത്രമുണ്ട്, അത് ജപിച്ചിട്ട് വേണം ഇത് സേവിക്കണമെങ്കിൽ. അപ്പോൾ നീലകണ്ഠത്രയേശ്വരി മന്ത്രം അറിഞ്ഞാൽ മാത്രമേ ഈ പഞ്ചഗവ്യം സേവിച്ചുകൊണ്ട് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നീലകണ്ഠത്രയേശ്വരി മന്ത്രം എന്ന് പറഞ്ഞാൽ, ഓം നമോ നമശിവായ എന്ന് പറഞ്ഞാലൊന്നും നീലകണ്ഠത്രയേശ്വരി ആവില്ല. അത് കൈവശത്തിൻ്റെ ഒരു മൂലമന്ത്രമാണ്. നമുക്കത് ആചാര്യൻ്റെ അനുമതി ഇല്ലാതെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സമൂഹത്തിലേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ നീലകണ്ഠത്രയേശ്വരി മന്ത്രം ജപിച്ചാൽ, ഈ പഞ്ചഗവ്യം സേവിച്ചാൽ മാത്രമേ പഞ്ചഗവ്യ സേവനത്തിലൂടെയുള്ള കൈവശദോഷം മാറിപ്പോവുള്ളൂ. പിന്നെ ചിലർ ഗുളികയൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഇപ്പോൾ ഗുളിക രൂപത്തിൽ മരുന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല, നമ്മളുടെ പിന്നാലെ സാധനം കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ പഞ്ചഗവ്യം റെഡിയാക്കാന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കണ്ടൻറ് വരുന്നത് തന്നെ 1/2 ഔൺസ് ചാണകനീര്, 1 ഔൺസ് ഗോമൂത്രം, 3 ഔൺസ് പാല്, 6 ഔൺസ് തൈര്, 12 ഔൺസ് നെയ്യ്. ഇത് കാച്ചെടുക്കുന്നതാണ് ഒറിജിനൽ പഞ്ചഗവ്യം. ഇത് തന്നെ മരണ വീടുകളിൽ ചില ശാന്തികാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ എല്ലാം ഒരേപോലെ കൊണ്ടുവന്ന ഓരോ ഗ്ലാസ്സിൽ നിർത്തി അങ്ങ് വയ്ക്കും 5 ദ്രവ്യങ്ങളും. അത് ഏത് പശുവിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും പശുവിൻ്റെ ഒക്കെ മതി. ശരിക്കും ഇത് പൂർണ്ണമാണെങ്കിൽ 1 പശുവിൻ്റെ തന്നെ വേണം. അപ്പം ഇത് വെച്ചിട്ട് 1 സ്പൂൺ അങ്ങ് കോരി ഒഴിക്കും, എന്നിട്ട് കൂട്ടി ഇളക്കി. ഇതാണ് പഞ്ചഗവ്യം. പിന്നെ നമുക്കങ്ങ് തരും കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ചാണകവും ഗോമൂത്രമാണ് കഴിക്കണം. അപ്പോൾ ഉണ്ണിമൂത്രം പുണ്യാകെന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് അകത്തേക്ക് ആക്കുമ്പോൾ എല്ലാം സംഗതി ഓക്കെ. അപ്പോൾ ശരിക്കുള്ള പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ്. അപ്പോൾ ഈ നെയ്യ് വന്നാൽ മാത്രമേ ഈ പഞ്ചഗവ്യം പൂർണ്ണമായിട്ട് കാച്ചിയെടുക്കണം, അല്ലാതെ വെറുതെ അങ്ങ് കോരി ഇങ്ങനെ ഒഴിച്ചിട്ടൊന്നും ഈ പഞ്ചഗവ്യം സമ്പൂർണ്ണമാവില്ല. ഇത് തന്നെയാണ് പഞ്ചലോഹത്തിൻ്റെ കണ്ടൻറ്റും. കണ്ടൻറ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ പഞ്ചലോഹം എന്ന് പറയുമ്പോൾ ചില വിദ്വാന്മാർ വിളിച്ചിട്ട് നമ്മളോട് പറയും, ഏലസ് താങ്കൾക്ക് തകിട് വേണേൽ ഞങ്ങൾ തരാം, റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇതേപോലെ കൈവശദോഷം വന്നു കഴിയുമ്പോൾ ചില കേന്ദ്രങ്ങളിൽ കൈവശമൊക്കെ ഛർദ്ദിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആചാര്യം പറയും, നിങ്ങൾക്ക് കോഴിയിറച്ചിയിലാണ് കൈവശം കിട്ടിയത്, പന്നിയിറച്ചിയിലാണ് കൈവശം കിട്ടിയത്, മീൻകറിയിലാണ് കൈവശം കിട്ടിയത്, കിടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കൈവശം എന്ന് പറയുന്നത് മന്ത്രം ഉപയോഗിച്ച് പൂർണ്ണത വരുത്തി കൊടുക്കുന്ന ഭക്ഷണ വസ്തുവാണ്. ഒരു കാരണവശാലും നോൺ വെജിറ്റേറിയനിൽ ഈ കൈവശം പ്രയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശുദ്ധിയുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ മാത്രമേ കൈവശം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കൈവശം നമ്മൾക്ക് കയറുന്ന സമയവും ഒരു പീരീഡായിരിക്കുന്ന ഒരു സ്ത്രീക്കാണ് കൈവശം കൊടുക്കുന്നതെങ്കിൽ, നമ്മളൊരു വശ്യത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും അവർക്ക് എഫക്റ്റീവ് ആവില്ല. കാരണം അശുദ്ധി സമയത്തൊന്നും ഈ ശരീരത്തിലേക്ക് കയറില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ കൈവശമൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങളാണ് കൈവശം തന്നത്, ഛർദ്ദിച്ചിട്ടുണ്ട്, കിടക്കുന്ന കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇത് പൂർണ്ണത എത്തിയിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ അടുത്ത് ഒത്തിരി കേസൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ പാർട്ടി ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്, കൈവശം ഛർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ തന്നെ അവർ വരുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഇവിടെ അങ്ങനെ ശ്രദ്ധിക്കുന്ന പരിപാടിയൊന്നുമില്ല, നമ്മൾ ഭഗവാന്റെ നീലകണ്ഠത്രയേശ്വരൻ മന്ത്രം വെച്ചിട്ട് ആവാഹിച്ച് കളയാണ് ചെയ്യുന്നത്. അത് നീലകണ്ഠത്രയേശ്വരൻ മന്ത്രം മാത്രമല്ല, അതിൻ്റെ കൂടെ പാതാളകരുടെ മന്ത്രം, അങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട്, അനുബന്ധ മന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും ക്ഷേത്ര സമുച്ചയങ്ങളിൽ മാത്രം ഇത് മാറുമെന്ന് കരുതണ്ട. ചില ക്ഷേത്ര സമുച്ചയങ്ങളിൽ മാറുന്നുണ്ട്. മാറാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയൊരു കൈവശമാണെങ്കിൽ ഭഗവത് സന്നിധികളിലെല്ലാം അത് മാറുന്നുണ്ട്. പഴകിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഛർദ്ദിച്ചാൽ മാറിപ്പോവില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ ഒരു വിശ്വാസം ഇത് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണത ആയി എന്ന് കരുതുന്നുണ്ടാവും. അപ്പോൾ അത് പൂർണ്ണത ആയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും രാശി വെച്ച് നോക്കുമ്പോൾ കൈവശദോഷം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാശിയിൽ കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ പൂർണ്ണത എത്തിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദാസീന ഭാവം, അതേപോലെ അമിതമായ മദ്യപാനം, ഈ മാനസിക ബുദ്ധിമുട്ട്, ഇതെല്ലാം വിട്ടുപോവില്ല. അത് തന്നെയാണ് അതിൻ്റെ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ നമുക്ക് കാണുന്ന ഒരു കാര്യം. ഇത് തന്നെ നമുക്ക് ഈ നമ്മുടെ പ്രോഗ്രാം ആദ്യം കടന്നു പോയപ്പോൾ കണ്ണൂരുള്ള ഒരു
ബാർബർ, ആൾ വളരെ മദ്യപാനമാണ്. വളരെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിൻ്റെ ഇടയിലും മദ്യപാനം. പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മയായിട്ട് കലഹമാണ്. അമ്മയാണെങ്കിൽ ഈ മകനെ എതിരെ പോലീസിൽ കേസ് കൊടുക്കുക. അങ്ങനെ അഞ്ചാറ് കേസും അമ്മ കൊടുത്ത കേസും, ഇത് കൂടാതെ മദ്യം കഴിച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് അങ്ങനെയുള്ള പറ്റിയ കേസ്. അങ്ങനെ ഇദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ലാത്ത പോലുള്ള ഒരു ജീവിതം. നമ്മുടെ പ്രോഗ്രാം കടന്നു പോയപ്പോൾ ആൾ തന്നെയാണ് വന്നത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ അതിശയം. കാരണം ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടണമെന്ന് ഈ യുവാവ് തന്നെ തീരുമാനം എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയും ഇന്ന ഇത്ര ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് വന്നത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ അതിൻ്റെ തീയതിയൊക്കെ കുറിച്ചിട്ട് പോയി. ഭാര്യ ഒന്നും വന്നില്ല, കാരണം ഭാര്യ വീട്ടിൽ വ്രതത്തിലിരുന്നോളാം. എനിക്ക് തോന്നുന്നു ഭാര്യയ്ക്കൊന്നും അതിൽ അത്ര കണ്ട് വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആൾ തന്നെ ഇതിലേക്ക് മുൻകൈ എടുത്ത് വരികയും വന്ന് പൂജാതികർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ആൾ മദ്യപാനമൊക്കെ നിർത്തി ഗൾഫിൽ പോകാനുള്ള വിസയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പോകണോ വേണ്ടെന്നറിയാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് പൂജ കഴിഞ്ഞതിൻ്റെ റിസൾട്ടാണ്, മദ്യം നിന്നു. പിന്നെ അമ്മ വഴക്കെല്ലാം മാറി, മോനെ എന്നാണ് വിളിക്കുന്നത്, കേസും കാര്യമെല്ലാം പിൻവലിച്ചു. അപ്പോൾ അതെല്ലാം ഈ പൂജയുടെ റിസൾട്ട് തന്നെയാണ്. അതായത് ഈ മകൻ ഓവറായിട്ട് മദ്യപിച്ചു വന്ന് വീട്ടിൽ അഭ്യാസം കാണിച്ചുകൊണ്ടാണ് അമ്മ മകനെതിരെയുള്ള കേസും കാര്യങ്ങളും വന്നത് ഒരു കാരണം. പിന്നെ അതുകൂടാതെ ഈ നെഗറ്റീവ് എനർജി നിന്നുകൊണ്ടാണ് മകൻ ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരികയും ആക്രമണോത്സവനായിട്ട് ഈ സ്വഭാവത്തിലേക്ക് വരികയും ഭാര്യയ്ക്ക് പോലും ഇതിന് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാണ്ട് വന്നതിൻ്റെ കാരണം. അപ്പോൾ ആൾ വന്ന് നമ്മളോട് ചോദിച്ചു ഇങ്ങനെ ഗൾഫിലേക്കൊക്കെ ചാൻസ് വന്നിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സം മാറിയപ്പോൾ ശുഭമായ കാര്യം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ റിസൾട്ടാണ്, ധൈര്യമായിട്ട് പോവാം, നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോവാം. അതുകൊണ്ട് ഭാര്യയും കുടുംബമായിട്ട് അമ്മയായിട്ട് നല്ല രീതിയിൽ തന്നെ, അമ്മ ഒരിക്കലും നിങ്ങൾക്കെതിരെ ശത്രുവല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അമ്മ ഇപ്പോൾ കാണുന്ന ശത്രുത നിങ്ങളുടെ അടുത്ത് നെഗറ്റീവ് നിൽക്കുന്നതുകൊണ്ടാണ്, അമ്മ ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ആൾ വന്ന് പറഞ്ഞു ഇപ്പോൾ വഴക്കൊന്നുമില്ല, കുടുംബത്തിൽ സമാധാനമുണ്ട്, അതൊരു വരുമാനമുണ്ട്, എന്ത് നേടാനുള്ള ഒരു ധൈര്യം കൂടി ആൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മദ്യപാനം പ്രധാനമായിട്ട് വന്ന ആൾക്ക് കൈവശദോഷം വന്നുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഈ കൈവശം എന്ന് പറയുമ്പോൾ തമാശയായിട്ട് പുച്ഛിച്ച് തള്ളണ്ട. കാരണം നമ്മളൊക്കെ എപ്പോഴും പ്രോഗ്രാമിൽ പറയാറുണ്ട്, നമ്മളുടെ ഭർത്താവ് അമിതമായിട്ട് മദ്യത്തിന് അടിപ്പെടുകയോ ജോലിക്ക് പോവാതിരിക്കുകയോ അക്രമ സ്വഭാവം കാണിക്കുകയോ ഡിപ്രഷൻ കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഭാര്യമാർ വിചാരിക്കണം എനിക്കിതിന് മാറ്റം വരുത്തണം, മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ആചാര്യനെ കണ്ട് തന്നെ ഇതിന് പൂർണ്ണത വരുത്താൻ കഴിയുള്ളൂ. അല്ലാതെ സങ്കടപ്പെട്ടിട്ട് കാലം മുഴുവൻ, ഇനിയുള്ള കാലം മുഴുവൻ ശപിച്ച് കഴിഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ ലോകത്തിൽ പരിഹാരമില്ലാത്തതായിട്ട് യാതൊരു പ്രശ്നമില്ല. ആ പ്രശ്നത്തിൻ്റെ പൂർണ്ണത എത്തണമെങ്കിൽ നമുക്കൊരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവുണങ്ങാൻ എത്ര ദിവസം എടുക്കും, അതേപോലെ തന്നെയാണ് നല്ല ഒരു ആചാര്യൻ്റെ അടുത്ത് പൂജാ പരിഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത എത്താൻ ചിലപ്പോൾ സമയമെടുത്തുനിന്ന് വരാം. എന്നിരുന്നാലും നമ്മളിങ്ങനെ പറഞ്ഞു എന്നും കരുതിയിട്ട് ഇതിനൊരു പീരീഡുണ്ട്, അതിനുള്ളിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കരുതുക ഈ കർമ്മം ഫെയിലായിരിക്കും. കാരണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പൂജാകർമ്മത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് പൂജാകർമ്മം വിജയിക്കും എന്നുള്ള ആ ഒരു മൂഢവിശ്വാസം വെച്ച് വലിയ ആളാണ് അതുകൊണ്ട് പൈസ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടൊന്ന് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദമായിട്ട് കുറച്ച് ഭസ്മോ കുങ്കുമൊക്കെ തന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. രോഗിയില്ലാതെ കണ്ട് ഒരിക്കലും ചികിത്സിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ ആൾ വരാതെ കണ്ട് ഒരു കാരണവശാലും പൂജയും കർമ്മമൊന്നും എടുക്കാറില്ല. അവർ ഏഴു ദിവസം വ്രതം എടുത്തിട്ട് വന്ന് അവരുടെ പ്രസൻസിൽ മാത്രമേ ഞങ്ങൾ പൂജയും കർമ്മമൊക്കെ ചെയ്തു കൊടുക്കുകയുള്ളൂ. കാരണം നമുക്ക് റിസൾട്ട് നിർബന്ധമാണ്. നമ്മൾ പൂജാതി കർമ്മങ്ങളും ദൈവിക ചൈതന്യമെല്ലാം സത്യമാണെന്ന് തെളിയിക്കണമെന്നുള്ള ഒരു ആശീലിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഇങ്ങനെ തർക്കം വിതർക്കമായിട്ട് വന്നവർക്കൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് പഞ്ചസാരയൊക്കെ ജപിച്ചു കൊടുക്കുക, അവരുടെ വീട്ടിൽ മാറ്റം വരുത്തി കൊടുക്കുക. അപ്പോൾ അവർക്കതിൽ മനസ്സിലാവും. ഒരു നിവൃത്തിൽ ചരട് ജപിച്ചു കൊടുക്കുക, കുട്ടിക്ക് അസുഖമാണ് ചരട് ജപിച്ചോത്ത് അത് കെട്ടിയാൽ പോലും ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് കിട്ടാത്ത ആ ഫലം കിട്ടാത്ത കാര്യത്തിന് മാറ്റം വരും. ഇതേപോലെ പനി വന്നു പരീക്ഷിക്കാൻ വന്ന ഒരാളാണെങ്കിൽ നമ്മളത് ഒത്തിരി ഭസ്മം ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അക്കുളത്ത് കുറുമ്പ എന്ന് പറഞ്ഞ ഒരു ദേവതയുണ്ട്, അതിൻ്റെ മൂലമന്ത്രം ഉപയോഗിച്ച് ഈ ഭസ്മം ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പനി എന്ന് പറഞ്ഞ സാധനം 24 മണിക്കൂറിനുള്ളിൽ വിട്ടുപോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തെളിയിക്കാവുന്ന ഒരുപാട്, ഇപ്പോൾ ശാസ്ത്രം അത്ര കണ്ട് വളർന്നിട്ടുണ്ട്, അവർക്ക് ഏതെങ്കിലും ഉപകാരം കൊണ്ടൊന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം, ഞങ്ങൾ വേണ്ടാന്ന് പറയുന്നില്ല. അതേപോലെ ഒടി ഉച്ചാരണം ചെയ്ത് കഴിഞ്ഞാൽ കൈകാല് വേദന ശരീരം വേദന 7 ദിവസം 40 മണിവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒടി ഉച്ചാരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം വിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിന് വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളും അതിനോട് സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾ തന്നെയാണ്. അല്ലാതെ വെറുതെ കുറേ ആളുകളോട് ഉപദേശം കൊടുത്ത് പറ്റിക്കണമെന്നുള്ള ഒരു ചിന്ത നമുക്കില്ല. അതേപോലെ ഇങ്ങനെ ഉപദേശം കൊടുത്തു എന്ന് കരുതിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അബദ്ധത്തിൽ ചാടിയിട്ട് നമ്മൾ വിളിച്ച്
ആചാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോയത്. ആളെന്തൊക്കെ ചെയ്തു കൂട്ടി എന്ന് വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല, ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നുണ്ടോയെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. നമ്മൾ കാരണം ഒരു സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു പവൻ വാങ്ങിച്ചിട്ട് ഒരു പവൻ തന്നെ ഉണ്ടോയെന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ വേറെ കടയിൽ തൂക്കി നോക്കും, അല്ലെങ്കിൽ ഉരച്ച് നോക്കും എന്നുള്ള പോലെ തന്നെയാണ്. നമുക്ക് പൂജാതി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരച്ച് നോക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു കർമ്മം കഴിഞ്ഞാൽ അതിൻ്റെ ഫലസിദ്ധിയൊക്കെ അറിയണമെങ്കിൽ 27 ദിവസമെങ്കിലും കഴിഞ്ഞാലേ അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. അത് തന്നെ 81 ദിവസം വരെ ചിലപ്പോൾ സമയമെടുക്കാം. പിന്നെ ഏതൊരാചാര്യൻ്റെ അടുത്ത് പോയി നോക്കിയാലും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നോക്കിയാലും സംഭവം നമുക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 12 കളത്തിൽ കാണുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഏതൊരാളുടെ അടുത്ത് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. പക്ഷേ നമ്മളത് അറിഞ്ഞിരിക്കണം. പൂർണ്ണതയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സമാധാനം ഈ പൂജ കഴിയുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പതുക്കെ പതുക്കെ അതിൻ്റെ എഫക്ഷൻ വന്നു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അത് വരുന്നില്ല എങ്കിൽ പൂജ ഫെയിലാന്ന് തന്നെ ധരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അഡ്വൈസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം എവിടെയെങ്കിലും ചെന്ന് അബദ്ധത്തിൽ ചാടിയിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അബദ്ധം ചാടിയത് എന്നുള്ള ധാരണ വേണ്ട. ജ്യോതിഷ സംബന്ധമായ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി അയക്കാം. കത്തുകളയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡി സവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഏതായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇത്രയധികം അരങ്ങേറുന്നുണ്ട്, അതിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഓരോ മേഖലയിലും സ്ത്രീ കൈവരിച്ച നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണ്. നമുക്ക് എടുത്തു പറഞ്ഞേ പറ്റൂ. ഝാൻസി റാണിയുടെ കാലഘട്ടം മുതൽ ഫ്രീഡം ഫൈറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സേവന മനോഭാവം, മാത്രവുമല്ല ഓൺട്രപ്രണിയേഴ്സ്, സോഷ്യൽ ഏത് മേഖല എടുത്താലും സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, ഒരു മദർ തെരേസയുടെയും ഒരു ഇന്ദിരാഗാന്ധിയുടെയും ഇന്ദിരാ നൂയിയുടെയും ഒക്കെ ഉള്ള ഒരു നാടാണ്. അഡ്മിനിസ്ട്രേഷൻ ഓരോ മേഖലയിലും സ്ത്രീയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നമ്മൾ ഓരോരുത്തരും അടങ്ങിയ ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകൾ ഓരോരുത്തർക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ മാറ്റങ്ങൾക്ക് കാരണക്കാരാണ്. അതെ അതെ അതെ, അവർക്ക് എല്ലാവർക്കും തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നല്ലൊരു വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.